നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നോട്ട് നിരോധനം ദുരിതം തീരാതെ ദിനം അഞ്ചു പിന്നിടുന്നു. വ്യാപാര മേഖലയും പ്രതിസന്ധിയിൽ. ചൊവ്വാഴ്ച മുതൽ കടയടപ്പ് സമരത്തിലൊരുങ്ങി വ്യാപാരികൾ. ആവേശമായി പഴയങ്ങാടിയിൽ ജലമേള. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ജലോത്സവം ഇ പി ജയരാജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനായരുടെ ഓർമ്മകൾക്ക് 102 വയസ്സ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ വടക്കേ മലബാറിന്റെ പേര് കൂട്ടിച്ചേർത്ത കേസരിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത ശതാബ്ദി പിന്നിട്ട ഈ വേളയിലും നീതികേടാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം, മുന്നൊരുക്കങ്ങൾ സജീവം. കാർണിവലിൽ ഓഫീസ് തുറന്നു. അനുബന്ധ പരിപാടിയുമായി ഫോക്ലോർ സെമിനാർ. വാർത്തകൾ വിശദമായി. നോട്ട് നിരോധനം അഞ്ചാം ദിനം പിന്നിടുമ്പോൾ രാജ്യം നീങ്ങുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക്. ചിലവഴിക്കാൻ സാധിക്കുന്നത് നോട്ടുകൾ പൊതുമേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ പ്രതിസന്ധിയിലായത് വ്യാപാരികളാണ്. കോടിക്കണക്കിന് നഷ്ടം വ്യാപാര മേഖലയെ പിടിച്ചുലച്ചതോടെ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് തയ്യാറെടുക്കുകയാണ് വ്യാപാര സംഘടനകൾ. രാജ്യം കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന നൽകിയാണ് നോട്ട് നിരോധനത്തിന് ശേഷം അഞ്ചാം ദിനം കടന്നുപോകുന്നത്. രാജ്യം സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസ്താവന ഈ ആശങ്ക ഉറപ്പിക്കുന്നു. 500, 1000 നോട്ടുകൾ പിൻവലിക്കുമ്പോൾ വേണ്ടത്ര മുൻകരുതൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ലെന്നത് ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്തു. കേരളത്തിലെ പൊതുമേഖല ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. വ്യാപാര സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് മനസ്സിലാക്കിയാണ് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് അവർ ആഹ്വാനം നൽകിയത്. പൊതുമേഖലയിൽ വിനിമയത്തിനായി പണമില്ല എന്നതാണ് വസ്തുത. കടുത്ത തിരക്കനുഭവപ്പെട്ടിരുന്ന സ്ഥാപനങ്ങൾ പോലും നിശ്ചലമായിട്ട് ദിവസങ്ങളായി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ദിനം പ്രതി വ്യാപാര മേഖലയിൽ നിന്നുണ്ടാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നമ്മൾക്കിപ്പം കച്ചവടം കച്ചവടം പരിപാടിയില്ല. എല്ലാ 500, 1000 നോട്ട് കൊടുത്തരും. അത് വാക്കി കൊടുക്കാൻ നമുക്കില്ല. 10, 200 രൂപ സാധനം വേണ്ടി വരുന്ന വാക്കി കൊടുക്കുന്നുണ്ട്. ബാങ്കിൽ പോയി ചോദിച്ചാൽ ബാങ്കിൽ 100 ഇല്ല. ഇവിടെ 2000 രൂപ വരുന്ന 2000 രൂപ കിട്ടിയാലും കാര്യമൊന്നുമില്ല. 2000 രൂപ വാക്കി കൊടുക്കാൻ വേണ്ടേ? അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാണ്. ഞങ്ങൾ വന്ന് രാവിലെ ബാങ്കിൽ ക്യൂ നിൽക്കുന്നുണ്ട്. ഏതും കൂടി ആൾക്കാർ ക്യൂ ഉണ്ടാവും. ഇതെല്ലാം നമ്മളെ ബുദ്ധിമുട്ട് കച്ചവടക്കാരെ സംബന്ധിച്ചാലും ബുദ്ധിമുട്ട് ചെയ്തല്ലോ. നോട്ട് നിരോധനത്തിന്റെ ആദ്യ ദിനം തന്നെ ചില്ലറ നോട്ടുകൾ കൈമാറി കഴിഞ്ഞിരുന്നു. പിന്നീട് സാധനം വാങ്ങാനെത്തുന്നവരെ തിരിച്ചുവിടേണ്ട ഗതികേടിലായി വ്യാപാരികൾ. ബാങ്കുകളിൽ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നതും ATMൽ പണമില്ലാതെ വരുന്നതും കച്ചവട മേഖലയെ തന്നെയാണ് സാരമായി ബാധിച്ചത്. പെട്രോൾ പമ്പ് ഉൾപ്പെടെ പൂട്ടിയിടേണ്ട അവസ്ഥ. ജ്വല്ലറികളിലും തിയേറ്ററുകളിലും തിരക്ക് കുറഞ്ഞു വരുന്നു. എന്തിന് അടിസ്ഥാന ഭക്ഷണ വസ്തുക്കൾ പോലും കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് നോട്ട് നിരോധനം ചെന്നെത്തിയത്. ബാങ്കുകളിൽ പണം എത്തിക്കാനുള്ള നടപടികൾ വൈകുകയാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പും. കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയം തിരുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി പയ്യന്നൂർ DYFI SBI ബാങ്കിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നോട്ടുകൾ പിൻവലിച്ച് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് മോദി സർക്കാർ എന്നും തെറ്റായ സാമ്പത്തിക നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാന ബാങ്കുകൾക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. പ്രധാന കേന്ദ്രത്തിലെ ശാഖകൾക്ക് മുന്നിലാണ് ധർണ നടത്തിയത്. സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ DYFI ബ്ലോക്ക് കമ്മിറ്റി SBI പയ്യന്നൂർ ബ്രാഞ്ചിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം SBI ബാങ്ക് പരിസരത്ത് സമാപിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ CATU ജില്ലാ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ പൂർണ്ണമായും ദുരിതത്തിലാഴ്ത്തുന്ന ഒരു നിലപാടാണ് എന്നുള്ളത് ഇന്നിപ്പോ എല്ലാവരും അംഗീകരിച്ച ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രധാനമന്ത്രി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ രാജ്യത്തെ ഒട്ടനവധി ജനങ്ങൾ
അത് രാജ്യത്തെ കള്ളപ്പണം നിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ധീരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുകൂലിച്ച നിലപാടുണ്ടായിരുന്നു. അനൂപ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ധർണയിൽ സംസാരിച്ചു. കള്ളപ്പണവും കള്ളനോട്ടും തടയാൻ ഇപ്പോഴത്തെ നടപടി അനിവാര്യമാണെന്ന് ഇ പി ജയരാജൻ എം എൽ എ. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇ പി. പഴയങ്ങാടിയിൽ സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ജലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സാമ്പത്തിക ഘടനയിൽ എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. കള്ളനോട്ടും കള്ളപ്പണവും ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ അനിവാര്യമാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ജനങ്ങൾ വല്ലാതെ ഒരു വിഷമത്തിലാണ്. ജനങ്ങളുടെ അസംതൃപ്തി എത്രയും പെട്ടെന്ന്. ഇപ്പോഴത്തെ സാമ്പത്തിക പരിഷ്കാരം ജനങ്ങളെ ഏറെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ജനങ്ങൾ പണത്തിന് വേണ്ടി എ ടി എമ്മിന് മുന്നിലും ബാങ്കുകൾക്ക് മുന്നിലും മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. ജനങ്ങൾ ഏറെ ഉത്കണ്ഠയിലാണ്. ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാര്യക്ഷമമായി ഇടപെടണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. പി കെ ശ്രീമത് ടീച്ചർ എം പി, ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി ഐ എ എസ്, എസ് കെ ആബിദ, ആർ അജിത, ഒ വി രഘുനാഥ്, വി വി പ്രീത, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, പി പി ദാമോദരൻ, പി പി രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നാട്ടിലയക്കാൻ കാശില്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞായറാഴ്ചയും ബാങ്കിന് മുന്നിലെ ക്യൂവിൽ. പരിഷ്കാരത്തെ പഴിപറഞ്ഞും വീട്ടുകാരെ വിവരമറിയിച്ചും 3 ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഇക്കൂട്ടർ. ചില്ലറ നോട്ടുകളുടെ ക്ഷാമം കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടേണ്ട നിലവരെ എത്തിക്കുകയാണ്. ജനങ്ങൾ മൊത്തത്തിൽ നിരാശയിലാണ്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനാൽ എല്ലാം സഹിക്കുകയാണ് പൊതുജനം. ആഴ്ചയിൽ 4 ലക്ഷം രൂപയോളം ജോലിക്കാർക്ക് കൂലി നൽകേണ്ട തൃക്കരിപ്പൂരിലെ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ കുഞ്ഞിക്കോരൻ 10,000 രൂപയ്ക്ക് വേണ്ടി ബാങ്കിന് മുൻപിൽ ക്യൂവിലാണ്. ചെറുവത്തൂരിലെ ക്യൂവിൽ നിന്ന് 10,000 രൂപ വാങ്ങിയാണ് ഇദ്ദേഹം തൃക്കരിപ്പൂരിലെ എസ് ബി ഐ ശാഖയ്ക്ക് മുന്നിലെത്തിയത്. സ്വന്തം ആവശ്യത്തിന് പോലും പണം തികയാത്ത നിലയിലാണെന്നും തൊഴിലാളികളും കഷ്ടത്തിലാണെന്നും കുഞ്ഞിക്കോരൻ പറയുന്നു. സാമ്പത്തിക മേഖല മൊത്തത്തിൽ താളം തെറ്റിയ നിലയിലാണെങ്കിലും സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന ഗീതാവാക്യം മാത്രമാണ് ഒരു സമാധാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാധ്യമ വാർത്ത തുണയായി. മാടായി ചൈനാക്ലേ റോഡിലെ പൊട്ടിയ പൈപ്പ് അധികൃതർ മാറ്റിസ്ഥാപിച്ചു. ഇതോടെ മാടായി നിവാസികൾക്ക് ശുദ്ധജലം ലഭിച്ചു തുടങ്ങി. മാടായി ചൈനാക്ലേ റോഡരികിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈപ്പ് പൊട്ടി കുടിവെള്ളം കുത്തിയൊഴുകുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൈപ്പ് പൊട്ടിയ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നതോടെ ബന്ധപ്പെട്ട അധികൃതർ എത്തി പൊട്ടിയ പൈപ്പ് മാറ്റിസ്ഥാപിച്ചു. ഇതോടെ പ്രദേശത്തെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോറസ് കലാസമിതി മാണിയാട്ട് ആതിഥ്യമരുളുന്ന 5th എൻ എൻ പിള്ള സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം 14 നവംബർ നടക്കും. ഈ വർഷം മുതൽ എൻ എൻ പിള്ള ചലച്ചിത്ര അവാർഡുകളും സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ അതികായകൻ മധുവിനാണ് പ്രഥമ പുരസ്കാരമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാണിയാട്ട് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് നാടകങ്ങൾ അരങ്ങേറുക. കഴിഞ്ഞ 4 വർഷമായിട്ട് മാണിയാട്ട് കോറസ് കലാസമിതി വലിയ നിലയിൽ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മക്കളും വരുന്നതാണ്. ഇക്കുറി എൻ എൻ പിള്ള സ്മാരക അവാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം. കോറസ് കലാസമിതി മാണിയാട്ട് ബഹുജന പങ്കാളിത്തത്തോടെയാണ് എൻ എൻ പിള്ള സ്മാരക പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം മുതൽ മലയാള സിനിമ നാടക മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ പ്രഥമ എൻ എൻ പിള്ള സ്മാരക പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യും. മലയാള സിനിമയിലെ മഹാനടൻ മധുവിനെയാണ് ഈ വർഷം പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നവംബർ 14 മുതൽ നടക്കുന്ന നാടക മത്സരത്തിൻ്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇ പി ജയരാജൻ എം എൽ എ, പി ജയരാജൻ, പി കരുണാകരൻ എം പി എന്നിവർ നാടകോത്സവത്തിൻ്റെ ഭാഗമാകും. 8 മത്സര നാടകവും 1 പ്രദർശന നാടകവും അരങ്ങേറും. 1st ദിവസമായ 14 കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ മായാദർപ്പൺ, 2nd ദിനമായ 15 അമ്പലപ്പുഴ അക്ഷരജാലയുടെ നാടകമേലകം, 16 വയലാർ നാടകവേദിയുടെ പുരനിറഞ്ഞ പയ്യൻസ്, 17 കോഴിക്കോട് സങ്കീർത്തനയുടെ കനവ് കാണും കടൽ, 18 പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മധുര നൊമ്പരപ്പൊട്ട്,
19 തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിക്കുന്ന കണ്ണാടിക്കടവത്ത്, 20 തൃശൂർ യമുനയുടെ വേലുത്തമ്പി തളവ, 21 കൊല്ലം അനശ്വരയുടെ ഒരു പകൽ ദൂരം എന്നീ നാടകങ്ങളാണ് മത്സരത്തിൽ അരങ്ങേറുക. നാടകജ്യോതി പ്രയാണം, കളിവിളക്ക് തെളിയിക്കൽ, ONV കലാഭവൻമണി, കാവാലം നാരായണൻ പണിക്കർ എന്നിവരുടെ അനുസ്മരണ പരിപാടി, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവയും അനുബന്ധ പരിപാടികളായി നടക്കും. സൗഹൃദ സദ്യയും നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കും. മാധ്യമസമ്മേളനത്തിൽ MV കോമൻ നമ്പ്യാർ, തമ്പാൻ കീനേരി, KV സുരേഷ് എന്നിവർ സംബന്ധിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ സമ്മേളനം പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു. സി കൃഷ്ണ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഏത് വിധത്തിലാണ് അതിനെ ഉപയോഗപ്പെടുത്തി വരുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് എല്ലാ തരത്തിലും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നാടാണത് നമ്മുടെ. ഒരർത്ഥത്തിൽ നമ്മുടെ മലനിരകളും താഴ്വരകളും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ TV രാജേഷ് MLA മുഖ്യാതിഥിയായി. ഡോക്ടർ P രമേശൻ അധ്യക്ഷത വഹിച്ചു. മനോജ് കാളൂർ, P മോഹനൻ, KC അജിത്, A രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ സമ്മേളനം AMAI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീനാഥ് MG ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാലിനി K അധ്യക്ഷത വഹിച്ചു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ഓർമ്മകൾക്ക് 102 വയസ്സ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ വടക്കേ മലബാറിന്റെ പേര് കൂട്ടിച്ചേർത്ത കേസരിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത ശതാബ്ദി പിന്നിട്ട ഈ വേളയിലും നീതികേടാവുകയാണ്. സർക്കാരുകളിൽ നിന്നുള്ള അവഗണനയെ മറികടക്കാനാകാതെ നാട്ടുകാർ നിർമ്മിച്ച സ്മാരകത്തിലും കേസരി കുറിച്ചിട്ട വരികളിലും മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് ആദ്യത്തെ ചെറുകഥാകൃത്തിന്റെ ഓർമ്മകൾ. മലയാളത്തിലെ ആദ്യ ചെറുകഥാകൃത്ത്. ജന്മം കൊണ്ട് ജന്മിയായിട്ടും കർമ്മം കൊണ്ട് സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ച ബഹുമുഖ പ്രതിഭ. 1891 ഫെബ്രുവരിയിൽ വിദ്യാവിനോദിനിയിലാണ് ആദ്യ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കുന്ന വാസന വികൃതി പ്രസിദ്ധീകരിച്ചു വരുന്നത്. മലയാളത്തിലെ ആദ്യ അപസർപ്പക കഥ നൽകിയതും കേസരി തന്നെ. രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, വിശേഷണങ്ങൾ ഏറെയുണ്ട് കേസരിക്ക്. ജന്മം തളിപ്പറമ്പിലെ പാണപ്പുഴയിൽ, മാതമംഗലം കുറ്റൂരിൽ ഭവനം. കേസരി വാസന വികൃതി രചിച്ചത് കുറ്റൂരുള്ള വീട്ടിൽ വെച്ചായിരുന്നുവെന്നാണ് വിശ്വാസം. 1879 തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കേരള ചന്ദ്രകയിൽ പ്രവേശിക്കുമ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ പ്രായം 18 മാത്രമാണ്. പിന്നീട് 1888 കേരള സഞ്ചാരിയുടെ മുഖ്യ പത്രാധിപരായി കേസരി എന്ന തൂലികാനാമം സ്വീകരിച്ചു. മലയാള മനോരമ, ഭാഷാഭൂഷണി, ജനരഞ്ജിനി എന്നീ പ്രസിദ്ധീകരണങ്ങളിലും കേസരി എഴുതിയിട്ടുണ്ട്. മലയാള സാഹിത്യലോകം ചെറുകഥയുടെ 125 വാർഷികം ആഘോഷിക്കുന്ന മാസം തന്നെയാണ് ആദ്യ ചെറുകഥാകൃത്തിന്റെ 185 ജന്മദിനവും. പക്ഷേ മലയാളം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന കേസരിയെ അത്ര കണ്ട് ബഹുമാനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. തറവാട്ടങ്ങളുടെ സഹായത്താൽ മലയാള ഭാഷാ പാഠശാല നിർമ്മിച്ച കേസരി നായനാർ സ്മൃതി മണ്ഡപമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മണ്ണിനോട് അലിഞ്ഞു ചേരാതെ പുതുതലമുറയ്ക്ക് വേണ്ടി ഇപ്പോഴും നിലനിർത്തുന്നത്. ചൂട്ടാട് എരിപ്രം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് വിരാമമാകുന്നു. റോഡ് നിർമ്മാണത്തിന് ഫിഷറീസ് വകുപ്പിൽ നിന്നും 94.46 കോടി രൂപ അനുവദിച്ചതായി TV രാജേഷ് MLA അറിയിച്ചു. മാടായി പഞ്ചായത്തിലെ ചൂട്ടാട് മുട്ടം എരിപ്രം റോഡിന്റെ ശോചനീയാവസ്ഥ ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിവിടം. റോഡിന്റെ തകർച്ച ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സ്ഥലം MLA TV രാജേഷ്, മത്സ്യബന്ധന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി ജെ മേഴ്സി. ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി പാമ്പുകളെ പരിചയപ്പെടാം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രസിദ്ധ പാമ്പ് പിടുത്ത വിദഗ്ധൻ പവിത്രൻ അന്നൂക്കാരനാണ് ക്ലാസ് നയിച്ചത്.
500 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിലൂടെ ജനങ്ങൾക്കുണ്ടായ അസൗകര്യങ്ങൾ തീർക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാങ്കോൽ LP സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ധൻരാജ് നഗറിലായിരുന്നു സമ്മേളനം നടന്നത്. പതിനാറാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അടിമ കുടുംബത്തെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു രൂപ ഉണ്ടായാലും മതി. DYFI കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി എം ഗിരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പി ദിനേശൻ രക്തസാക്ഷി പ്രമേയവും ദീപക് MV അനുശോചന പ്രമേയവും മനു തോമസ് സംഘടനാ റിപ്പോർട്ടും PP പ്രദീപൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. എ രാജേഷ് താൽക്കാലിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഷിബു, ഡോക്ടർ ശ്യാംപ്രസാദ്, അർച്ചന എന്നിവർ പ്രസീഡിയമായി. PP സിദിൻ, എൻ അബ്ദുൾ സമീർ, വൈക്കത്ത് രതീഷ്, സതീശൻ, ജിജേഷ് പി, നിതിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 500 1000 രൂപ നോട്ടുകളുടെ നിരോധനം മൂലമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സമാന്തര റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് DYFI പാണപ്പുഴ മേഖലാ സമ്മേളനം. മുടേങ്ങ CV ധനരാജ് നഗറിൽ നടന്ന സമ്മേളനം സുനിൽകുമാർ കുന്നരു ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ ട്രഷറർ എൻ അനൂപ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PP പ്രകാശൻ, എം പ്രസാദ്, കെ പത്മനാഭൻ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ BJP വന്നാൽ ഒരു ചോദ്യം, BJP വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറയുന്നത് ശരി, പക്ഷെ രാമക്ഷേത്രം നിർമ്മിക്കാത്തതാണോ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ പ്രധാന പ്രശ്നം? രാമക്ഷേത്രം നിർമ്മിച്ചാൽ എല്ലാ പ്രശ്നം തീർന്ന, ഇന്ത്യയിലെ പട്ടിണി തീർന്ന, തൊഴിലില്ലായ്മ അവസാനിച്ച, ദരിദ്ര കോടികൾ അഗിൻസൻ ഗുപ്ത കമ്മീഷൻ കണ്ടെത്തിയത് പോലെ 10-85 കോടിയിലധികം പേർ 20 രൂപയിൽ താഴെ വരുമാനമുള്ളവരെന്നാണ് അഗിൻസൻ ഗുപ്ത 2010 പാവ് മരിച്ചുപോയി MBK ആയിരുന്നു കൊൽക്കത്തയിൽ നിന്നുള്ള. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കാർണിവൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓണക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. 2017 ജനുവരി 7 മുതൽ 12 വരെയാണ് ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ടം. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ബ്രോഷർ പ്രകാശനം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവനും നിർവഹിച്ചു. പി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശാരദ, പഞ്ചായത്ത് അംഗങ്ങളായ AK ഗിരീഷ് കുമാർ, KK സുധാകരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ GK ഗിരീഷ്, ട്രഷറർ KK രഘുരാമൻ മാസ്റ്റർ, കൺവീനർ KV കുഞ്ഞിരാമൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KK ശിവകുമാർ, JK പിള്ള, KK ജനാർദ്ദനൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം ഫോക്ലോർ സെമിനാർ സംഘടിപ്പിച്ചു. അമ്മ ദൈവാരാധനയുടെ അകപ്പൊരുൾ എന്ന വിഷയത്തിന് ഊന്നിയായിരുന്നു സെമിനാർ. സെമിനാറിനെ തുടർന്ന് തോൽപ്പാവക്കൂത്തും അരങ്ങേറി. 14 വർഷങ്ങൾക്ക് ശേഷം കരിവെള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഫോക്ലോർ സെമിനാർ സംഘടിപ്പിച്ചത്. സ്മരണിക കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ RC കരിപ്പത്തിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അനുഷ്ഠാന സമൂഹം തന്നെ അമ്മ ദൈവത്തിന്റെ അകപ്പൊരുളിനെ കുറിച്ച് സംവാദം നടത്തണം എന്ന് തീരുമാനിച്ചത്, അതും കേരളത്തിലെ ഏറ്റവും പ്രാപ്തനമായ മുച്ചിലോട്ടുകാവായ കരിവെള്ളൂർ മുച്ചിലോട്ടുകാവിൽ വർഷങ്ങളായി ഇതിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം. പി ഹരീന്ദ്രൻ, ഡോക്ടർ യു രാജീവ്, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അമ്മ ദൈവാരാധനയുടെ അകപ്പുരൾ എന്ന വിഷയത്തിൽ കോഴിക്കോട് സർവകലാശാല മുൻ ഫോക്ലോർ വിഭാഗം ചെയർമാൻ ഡോക്ടർ ഗോവിന്ദവർമ്മരാജ, ഗ്രന്ഥകാരനും ഗവേഷകനുമായ ഡോക്ടർ YV കണ്ണൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഗവേഷക TV ദീപ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സെമിനാറിനെ തുടർന്ന് രാമചന്ദ്ര പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്തും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുത്തൂറ്റ് ഫിനാൻസിൽ നടക്കുന്ന ജീവനക്കാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു.
പെരുമ്പയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗം പി വി കുഞ്ഞപ്പനൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിലുള്ള ലേബർ കമ്മീഷന് മുമ്പിൽ ചർച്ചയൊക്കെ വെച്ചു. ആ ചർച്ചയിൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നില്ല. പേരിന് ഒരാളയക്കാണ്, എവിടെ സ്ഥലത്തില്ല. കെ കെ കൃഷ്ണൻ അധ്യക്ഷനായി, കെ രാഘവൻ, വി കെ ബാബുരാജ്, കെ യു രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. നാട്ടുകൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ച് കുഞ്ഞുമംഗലം മല്ലിയോട്ട് കനിവ് നാടകോത്സവത്തിന് വിളംബരമായി. കുഞ്ഞുമംഗലം കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കുഞ്ഞിമംഗലം ഗ്രാമത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്നതായി മാറി കനിവ് നാടകോത്സവത്തിന്റെ വർണ്ണശബളമായ വിളംബര ഘോഷയാത്ര. വൈകുന്നേരം 3 മണിയോടെ താമരംകുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കണ്ടംകുളങ്ങര ആണ്ടാങ്കോവിൽ വഴി നന്ദലാട് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ 4 ഊരിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ അണിചേർന്നത്. നാടകോത്സവം 14 നവംബർ തിങ്കളാഴ്ച വൈകുന്നേരം മല്ലിയോട്ട് പാലോട്ടുകാവ് മുഖ്യകർമ്മി ഷിജു മല്ലിയോടൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. 14 മുതൽ 18 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ 5 നാടകങ്ങളാണ് അവതരിപ്പിക്കുക. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് ചികിത്സാ സഹായ സമിതി കനിവിൻ്റെ ധനശേഖരണാർത്ഥമാണ് അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. നോട്ടുകൾ മാറ്റിവാങ്ങാനും പണം നിക്ഷേപിക്കാനും ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവർക്ക് ആശ്വാസമായി കോൺഗ്രസ് പ്രവർത്തകർ. പയ്യന്നൂരിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. പയ്യന്നൂരിൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറാൻ ബാങ്കുകളിലെത്തിയവർക്ക് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് നാരങ്ങവെള്ളം വിതരണം ചെയ്തത്. അവധി ദിനമായ ഞായറാഴ്ച രാവിലെ മുതൽ പയ്യന്നൂരിലെ വിവിധ ബാങ്കുകൾക്ക് മുന്നിൽ വലിയ ക്യൂ തന്നെയായിരുന്നു. കത്തുന്ന വെയിലിനെ വകവെക്കാതെയായിരുന്നു ജനങ്ങളുടെ നീണ്ട നിര. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുമുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നിന്ന് ദാഹിച്ചു വലഞ്ഞവർക്ക് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ നാരങ്ങവെള്ളം ആശ്വാസകരമായി. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സേവന പ്രവർത്തനം. കൂടാതെ സൗജന്യമായി ഫോറങ്ങളും വിതരണം ചെയ്തു. എ രൂപേഷ്, സി അക്ബർ അലി, രഘുനാഥ് പയ്യന്നൂർ, ജിജേഷ് കൗവായി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നോട്ട് മാറാനെത്തിയ പൊതുജനങ്ങൾക്ക് സഹായവുമായി ടൗൺ ടീം പുതിയങ്ങാടി. കോഴിബസാർ എസ് ബി ടി ശാഖയ്ക്ക് സമീപം ഇതിനായി ഇവർ ഹെൽപ് ഡെസ്ക് തുറന്നു. നോട്ടുമാറു വന്ന് നെട്ടോട്ടമോടുന്ന നാട്ടുകാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പുതിയങ്ങാടിയിലെ ടൗൺ ടീമിന്റെ പ്രവർത്തനങ്ങൾ. സർക്കാർ കറൻസി നിരോധിച്ചതോടെ കോഴിബസാർ എസ് ബി ടി ബ്രാഞ്ചിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നോട്ടുമാറാൻ ഫോറം പൂരിപ്പിച്ച് നൽകാനും മറ്റുമായി ചിലർ 5 രൂപ മുതൽ 20 രൂപ വരെ ഈടാക്കി തുടങ്ങി. ഇത്തരം സാഹചര്യത്തിലാണ് ജനങ്ങളെ സഹായിക്കാൻ സൌജന്യമായി ഫോറം നൽകി അവ പൂരിപ്പിച്ച് നൽകി യുവാക്കൾ രംഗത്തെത്തിയത്. ബാങ്കിലെത്തുന്ന പ്രായമായവർക്കാണ് ഇത് ഏറെ ആശ്വാസമാകുന്നത്. ഇവരുടെ പ്രവർത്തനം ഏറെ സഹായകരമാണെന്ന് പൊതുജനങ്ങളും പറയുന്നു. നല്ല കാര്യമാണ്, ഇതുവരെ ഈ പഴയങ്ങാടി മുതൽ ഇങ്ങത്തോടെ ഇല്ലാത്ത കാര്യം കുട്ടികൾ ചെയ്യുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ട് കുറേ തീർന്നു. ബാങ്കിലെ തിരക്ക് കുറക്കുന്നതുവരെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുമെന്ന ടൗൺ ടീമിന്റെ പ്രവർത്തകർ പറഞ്ഞു. ഫസ്റ്റ് ദിവസം മുതലേ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കണ്ടതുകൊണ്ട് നമ്മൾ ടൗൺ ടീം പുതിയങ്ങാടി ഇങ്ങനെയുള്ളൊരു ജനങ്ങൾക്ക് സഹായവുമായി എത്തുക എന്നുള്ളൊരു രീതിയുണ്ട് എന്നുള്ളതിന് വേണ്ടിക്ക് നമ്മളിവിടെ വന്ന്. ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ ഒരു സമരം കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന സ്കീം വർക്കർമാർ, ആ സ്കീം വർക്കർമാർക്ക് മാന്യമായ ജോലിയും ജീവിക്കുന്നതിനാവശ്യമായ വേതനവും ലഭിക്കുന്നതിനാവശ്യമായ നടപടികളും. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഏരിയ സെക്രട്ടറി പി പ്രീത അധ്യക്ഷയായി, സുജാത, ആശാ ബാലകൃഷ്ണൻ, വിമല ശ്രീധരൻ, ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. ഓണറേറിയം 15,000 രൂപയാക്കണമെന്നും ജീവനക്കാരായി അംഗീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദൃശ്യകലാ കണ്ണപുരത്തിന്റെ 25-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ ടി വി രാജേഷ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യേശുദാസിനെ പോലെ പാടാൻ കഴിവുള്ള
കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഈ നാടിൻ്റെ സംഭാവനയാണ്. മലയാള ചലച്ചിത്ര ലോകത്തെ പുത്തൻ തലമുറക്കാരിൽ ശ്രദ്ധേയായ മഞ്ചരിയും ഈ നാട്ടുകാരിയാണ്. ലോകമറിയപ്പെടുന്ന പ്രഗത്ഭനായ ചിത്രകാരൻ. രാജേഷ് പാലങ്ങാട് അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ, ടി സി ഗംഗാധരൻ, ടി കെ ദിവാകരൻ, ശ്രീധരൻ കീഴറ, പ്രശാന്ത് ജീവനം, ദിനുമുട്ടമിൽ ഉമേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെരുമ്പ തായത്തുവയലിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനകീയ ആരോഗ്യസേന രൂപീകരിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്താനാണ് സേനയുടെ തീരുമാനം. നിർദ്ദിഷ്ട പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന തായത്തുവയലിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനകീയ ആരോഗ്യസേന രൂപീകരിച്ചു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും നടന്നു. മെഡിക്കൽ ക്യാമ്പ്, മാലിന്യ നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് വർജനം തുടങ്ങിയവ നടപ്പിലാക്കുക എന്ന ലക്ഷ്യവുമായാണ് ആരോഗ്യസേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന തായത്തുവയലിൽ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് സേനയുടെ തീരുമാനം. കൂടുതൽ ആൾക്കാരും തുടർ ചികിത്സ നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ പുതുതായിട്ട് ബി പി കുറച്ചധികമുള്ള, അതായത് 130-180 മുകളിലുള്ള ആളുകൾക്ക് ഈ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശം, പ്രത്യേകിച്ച് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ നൽകുന്നത്. തായത്തുവയൽ വിദ്യാമന്ദിർ കോളേജിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ആരോഗ്യസേനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് എം വി രാജേഷ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ കെ പവിത്രൻ, വി പി മോഹനൻ, വി കൃഷ്ണൻ, ഇ സജിത്ത്, വി ഷിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇ നന്ദകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഴയങ്ങാടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയുമായി ചേർന്ന് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവ പരിപാടികൾക്ക് തുടക്കമായി. കേരളോത്സവത്തിന് തുടക്കം കുറിച്ച് പുളിങ്ങോത്ത് ഫുട്ബോൾ മത്സരം നടന്നു. മത്സരങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളേത്ത് നിർവഹിച്ചു. ജാൻസി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മറിയാമ്മ അമ്പാട്ട്, കെ കെ ജോയി, സിസിലി ജോർജ്, വിജേഷ് പള്ളിക്കര, കെ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു. 18-ന് തിരുമേനിയിൽ വടംവലി മത്സരവും 19-ന് കാക്കേഞ്ചാൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ്, 20-ന് അത്ലറ്റിക്, കബഡി, വോളിബോൾ മത്സരങ്ങൾ കാക്കേഞ്ചാൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും വയലായി കബഡി കോർട്ട്, കോക്കടവ് ചേതന ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും നടക്കും. 21-ന് ബാഡ്മിന്റൺ ഉമയംചാൽ ഇൻഡോർ സ്റ്റേഡിയത്തിലും നടക്കും. കലാമത്സരങ്ങൾ 19-ന് തിരുമേനി SNDP LP സ്കൂളിൽ നടക്കും. കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം പുല്ലുപാറ ദേശാഭിമാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. പുല്ലുപാറ ദേശാഭിമാനി ഓഡിറ്റോറിയത്തിൽ സഖാവ് KP മാധവൻ നഗറിലാണ് സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, പൊതുവിൽ കാർപ്പൻട്രി ഉൾപ്പെടെയുള്ള നിർമ്മാണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും മറ്റും സെക്രട്ടറിയുടെ സംഘടനാ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എം വേലായുധൻ, OP ഭാസ്കരൻ, T കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യൂണിയൻ മെമ്പർമാരുടെ മക്കളിൽ SSLC +2 ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും നടന്നു. DYFI വെള്ളൂർ സൌത്ത് മേഖലാ സമ്മേളനത്തിന് മുന്നോടിയായി ചിറ്റാരിക്കോവലിൽ കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. 18 ടീമുകൾ കൊമ്പുകോർത്ത മത്സരം ആവേശകരമായി. വെള്ളൂർ സൌത്ത് മേഖലയിലെ യൂണിറ്റുകളെ പങ്കെടുപ്പിച്ചാണ് DYFI കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. CPIM വെള്ളൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി സി കരുണാകരൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. MB കുമാരൻ അധ്യക്ഷനായി. NV കോരൻ, PE ഷിജിത്ത്, MV രാജേഷ്, VE സന്തോഷ്, VE ഷിജു എന്നിവർ പ്രസംഗിച്ചു. 18 ടീമുകളാണ് മത്സരത്തിൽ ബലപരീക്ഷണം നടത്തിയത്. ആവേശകരമായ മത്സരം വീക്ഷിക്കാൻ ചിറ്റാരിക്കോവൽ ഗ്രാമവാസികൾ ഒന്നടങ്കം എത്തിച്ചേർന്നു. നഗരസഭാ കൗൺസിലർ കെ പവിത്രൻ സമ്മാനദാനവും നിർവഹിച്ചു. ഏച്ചിലാംവയൽ യുവചേതന കലാസമിതി വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഗ്രാമീണ വായനശാല പന്തലിലായിരുന്നു വാർഷികാഘോഷം. മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV സരള വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
കാരണം സമൂഹത്തിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല ഒരു പുരുഷ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഇതുപോലെ കലാ സാംസ്കാരിക സമിതികൾ ഒക്കെ സംഘടിപ്പിക്കുന്നത് വനിതകൾക്കായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു മറ്റൊരു കുഴപ്പം. മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ വി ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ വി ഭാരതി, ടി വി ഷീജ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി കമ്പോരി മത്സരം, ഗാനാലാപന മത്സരം, അടുക്കള ക്യൂസ്, പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC ബാച്ച് സംഗമം സ്കൂളിൽ നടന്നു. ഓർമ്മത്തണലിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വേറിട്ടതായി. സാലി ബാബുടെ അധ്യക്ഷതയിൽ ഡോക്ടർ ആർ സി കരിപ്പത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സന്ദേശം ഞാനും കേട്ടിരുന്നു. നമ്മൾക്ക് ഈ ഓർമ്മത്തണലിൽ ഇത്തിരി നേരം നമ്മുടെ ദുഃഖങ്ങൾ സുഖങ്ങൾ പങ്കുവെക്കാവുന്നു. നമ്മുടെ ഓർമ്മ വാസ്തവത്തിൽ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക ഐ സി ജയശ്രീ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനവും നടന്നു. ഓർമ്മകൾ പങ്കുവയ്ക്കൽ, സഹപാഠികളുടെ പരിചയപ്പെടൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ICDSന്റെ നേതൃത്വത്തിൽ 7 മൂല അംഗനവാടിയിൽ അമ്മമാർക്കായുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പി രേണുക ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടില്ല, വേറെ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം പ്രസവാവധി എത്രയാക്കി കൊടുത്തിട്ടുണ്ട്? 6 മാസം. അത് വെറുതെ കൊടുത്തതെന്നല്ല, ഇങ്ങനെ കൃത്യമായ പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ICDS കല്യാശ്ശേരി അഡീഷണൽ പ്രൊജക്ടിന്റെ കീഴിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കെ സുദാജ്, സുനു കെ, ടി വി ഇന്ദിര, കെ അനിത എന്നിവർ പ്രസംഗിച്ചു. പി രേണുക ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഫാർമേഴ്സ് ക്ലബ് കൊക്കാനശ്ശേരിയുടെ നേതൃത്വത്തിൽ തുമ്പക്കോവിൽ AKP ഓറിയന്റൽ റിസർച്ച് ലൈബ്രറിയിൽ വെച്ച് സൗജന്യ പഠന പരിശീലന ക്ലാസ് നടത്തി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. രമേശൻ മാസ്റ്റർ ക്ലാസ് നയിച്ചു. പോത്തേര കൃഷ്ണൻ, ഇ രാമചന്ദ്രൻ, രതീഷ് പി വി തുടങ്ങിയവർ സംസാരിച്ചു. One of the best scientists in the world. ഈ കക്ഷി സ്കൂള് പഠിച്ചപ്പോ ആദ്യത്തെ സ്കൂള് അവിടുത്തെ ടീച്ചേഴ്സോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇവര് ഒരു മന്ദ വിദ്യാർത്ഥികളൊന്നും പഠിപ്പിക്കാലോ. And he shifted to another school with parents and there he started learning. അവിടുന്നാണ് അധ്യാപകരെ വ്യത്യാസം. ഇവന്റെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ വേണ്ടി സഹായിച്ചു. കുറച്ച് നാളൊക്കെ നേരത്തെ ഉദ്ഘാടന പ്രസംഗം പറഞ്ഞ പോലെ ഗ്രാൻഡ് മാസ്റ്റർ മാർഷൽ ആർട്സ് ആൻഡ് യോഗ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖലകളിൽ കഴിവുതെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. തെറ്റായ ഭക്ഷണ ജീവിതശൈലികളാലും വ്യായാമത്തിന്റെ അഭാവത്താലും നാം ഓരോരുത്തരും പലവിധ അസുഖത്തിന്റെ പിടിയിലാണ്. അതിനെല്ലാം പരിഹാരമായാണ് തൃക്കരിപ്പൂരിന്റെ ഹൃദയഭാഗത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് എതിർവശത്തായി ആധുനിക സൗകര്യങ്ങളോടെ ഗ്രാൻഡ് മാസ്റ്റർ മാർഷൽ ആർട്സ് ആൻഡ് യോഗ അക്കാദമി എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AG ബഷീർ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ നേരത്തെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ പഠന സമയം കഴിഞ്ഞ് ഒഴിവ് സമയം വരുമ്പോഴാണ് കുട്ടികൾ മൊബൈലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ വല്ലാതെ കറങ്ങി സമയം കളയുമ്പോഴാണ് ഇത്തരം ആയോധന കാലങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രാവീണ്യം നൽകുക എന്ന് പറഞ്ഞാൽ. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PP അശോകൻ മാസ്റ്ററെയും വിവിധ ആയോധന കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികളെയും അനുമോദിച്ചു. ഇവർക്കുള്ള ഉപഹാര സമർപ്പണവും ഉദ്ഘാടകൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സുകുമാരൻ, KV ലക്ഷ്മണൻ, CH റഹീം, എം രാമചന്ദ്രൻ, KV മുകുന്ദൻ, സത്താർ വടക്കുംപാട്, TV ബാലകൃഷ്ണൻ, ടി ഗംഗാധരൻ, MV രാജൻ, PP മഷൂദ്, MTP കുട്ടിക്കുറുക്കൾ, പ്രദീപ് ഹിൽട്ടൺ, അനിൽകുമാർ, ഗിന്നസ് അനിൽകുമാർ,
സി കെ രഘുനാഥ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും കായികാഭ്യാസ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുമൂല ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി. നവംബർ 12, 13, 14 തീയതികളിലായി നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഏസോൺ കായികമേള 2016 ഭാഗമായി ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പൈനൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഒരുക്കിയ പി വി ഗോവിന്ദൻകുട്ടി നഗറിലാണ് മത്സരം നടന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏസോൺ കായികമേള 2016 ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് ടി വി രാജേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുക്കാനുമുള്ള ഒരു വേദിയാണ് മലബാർ ഗോൾഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം, പല കമ്പനികളും ജീവനക്കാർക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കാറുണ്ട്. ആ റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ ആണ് ഒത്തുചേരുന്നത്. പക്ഷെ അത്തരം ക്ലബ്ബുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കാത്ത വിധത്തിലേക്ക് വഴുതി പോകാറുണ്ട്. കൽപ്പറ്റ മുതൽ കാസർഗോഡ് വരെയുള്ള 8 ബ്രാഞ്ചുകളിലെ ജീവനക്കാർ പങ്കെടുത്തു. പദവികളോ പ്രായമോ ഒരു തടസ്സമല്ലെന്നുള്ളതും നീണ്ട ജോലി സമയത്തിനിടയിൽ കിട്ടുന്ന നിമിഷങ്ങളെ ഒരു കൂട്ടായ്മയിൽ വളർത്തിയെടുത്തതിന്റെ ഫലമാണ് ഫുട്ബോൾ മത്സരമെന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ് അഭിപ്രായപ്പെട്ടു. വിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശ്രീമദ് ദേവി ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് കുമാരി പൂജ നടന്നു. നവംബർ 4 മുതൽ 13 വരെയാണ് കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുന്നത്. കൂത്തുപറമ്പ ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവാഹയജ്ഞത്തിന്റെ 3-ാം ദിനത്തിലാണ് കുമാരി പൂജ നടന്നത്. 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കുമാരി പൂജ. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, ലളിത സഹസ്രനാമജപം, കൂട്ടപ്രാർത്ഥന, പാരായണം, പ്രഭാഷണം എന്നിവയും നടന്നു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ നയിക്കുന്ന സാംസ്കാരിക ജാഥ ഉണർവിന് തിങ്കളാഴ്ച വൈകിട്ട് പിലാത്രയിൽ സ്വീകരണം നൽകും. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനിയെ ശേഖരം KVDS കളർ ഹൗസ് നടക്കാവ്. നോട്ടു നിരോധനം വ്യാപാര മേഖലയെയും പ്രതിസന്ധിയിലാക്കുന്നു. ചൊവ്വാഴ്ച മുതൽ വ്യാപാരികൾ കടയടപ്പ് സമരത്തിലേക്ക്. പ്രേക്ഷക പ്രതികരണങ്ങൾ. കച്ചവടപ്പീടി അടച്ചിട്ടാൽ ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു വിഭാഗം ഇപ്പോൾ കടയടക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവരും അടച്ചാൽ വമ്പിച്ച വിഷമങ്ങൾ ജനങ്ങൾ അനുഭവപ്പെടില്ല. അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാഴ്ചക്കാലത്തോളമായി വ്യാപാരം വളരെയധികം കുറവാണ്. ഇങ്ങനെ തുറന്നു പോയാൽ വളരെയധികം കഷ്ടത്തിനാവുകയായിരുന്നു. ബിസിനസ് ഇല്ല തീരെ. കിട്ടിയ 500 രൂപ എന്ന ബാക്കി തിരിച്ചു കൊടുക്കാൻ കാശുമില്ല. അങ്ങനെയല്ല ജനം വലയെ ഇന്ന് എന്തെങ്കിലും ഒരു ജപ്പാന് പോയിട്ട് തിരിച്ചു വന്നാൽ എന്നാൽ ഇവിടെ ഒരു 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടിനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ നിന്നിട്ട് അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുക്കണം. പക്ഷെ അത് നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ട് നരേന്ദ്രമോദി നല്ല തീരുമാനം എടുത്തായിരുന്നു നമുക്ക് തർക്കമില്ല. പക്ഷേ ആ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാനുള്ളത്. ഇത് നല്ല തീരുമാനം തന്നെയാണ്. എല്ലാ കള്ളപ്പണവും പുറത്തു കൊണ്ടുവരണം.
അത് നല്ല തീരുമാനം തന്നെയാണ്. ഇത് പിന്നെ കുറച്ചു കാലം ജനങ്ങൾക്കൊരു വിഷമമുണ്ടാവും, ആ വിഷമം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീരും. അതുകൊണ്ട് ഈ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇത് ചിലപ്പോൾ അടക്കേണ്ടി വരും. അതെല്ലാം ഇങ്ങനെ തീരുമാനം വരുമ്പോൾ അതിന് കുറച്ച് വിഷമമുള്ള ആളുകൾക്കുണ്ടാവും. ഇനി കടകൾ പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കടകൾ ചില്ലറ ഇല്ലവർ തുറക്കുക, ചില്ലറ ഇല്ലാത്തവർ തുറക്കണ്ട. അതൊരു ജനങ്ങൾക്ക് ദ്രോഹമായി ചെയ്യാൻ പാടില്ല. ഈ കടകൾ പൂട്ടുന്നതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം. ജനങ്ങൾക്ക് വലിയ വിഷമമല്ലേ, അന്ന് നിന്ന് കിട്ടുന്ന കാശിനെ കൊണ്ട് പോയി സാധനം മേടിച്ച് ജീവിക്കുന്ന കൂട്ടർക്ക് കടകൾ അടച്ചാൽ പിന്നെ പോയില്ലേ, തീർന്നില്ലേ, പിന്നെ ഇവിടെ പോയിട്ട്. കടകൾ അടക്കുന്നതിനെല്ലാം നമ്മൾ വിചാരിതാണ് അടക്കാൻ ഒരു കാലം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. വ്യാപാരികളെ പറയാൻ ബുദ്ധിമുട്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടില്ലേ, അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിച്ചോളും ജനങ്ങൾ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമ്പനിയേ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. നോട്ട് നിരോധനം ദുരിതം തീരാതെ ദിനം അഞ്ചു പിന്നിടുന്നു. വ്യാപാര മേഖലയും പ്രതിസന്ധിയിൽ. ചൊവ്വാഴ്ച മുതൽ കടയടപ്പ് സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. ആവേശമായി പഴയങ്ങാടിയിൽ ജലമേള. സംസ്കൃതി മാടായി സംഘടിപ്പിച്ച ജലോത്സവം EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനായരുടെ ഓർമ്മകൾക്ക് 102 വയസ്സ്. മലയാള സാഹിത്യ ചരിത്രത്തിൽ വടക്കേ മലബാറിന്റെ പേര് കൂട്ടിച്ചേർത്ത കേസരിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത ശതാബ്ദി പിന്നിട്ട ഈ വേളയിലും നീതികേടാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയത്തിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും. കരിവെള്ളൂർ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം, മുന്നൊരുക്കങ്ങൾ സജീവം. കാർണിവലിൽ ഓഫീസ് തുറന്നു. അനുബന്ധ പരിപാടിയുമായി ഫോക്ലോർ സെമിനാർ. ന്യൂസ് അവർ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.